ഭൂതങ്ങളെ കുറിച്ചുള്ള കഥ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി ഈക്സോറ സ്റ്റുഡിയോയുടെ ആനിമേഷൻ ചിത്രം. ചിത്രത്തിൻ്റെ പേര് കണ്ടിട്ടുണ്ട്. കാനഡയിലെ ഹൊറർ ഫിലിം ഫെസ്റ്റിവലും സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ 6 മേളകളിൽ ഈ ചിത്രം പുരസ്കാരം നേടിയിട്ടുണ്ട്. അതിഥി കൃഷ്ണദാസിൻ്റെ സംവിധാനത്തിൽ അനിമേറ്ററായ സുരേഷ് എറിയട്ടാണ് ചിത്രം ഒരുക്കിയത്. എൻ്റെ അച്ഛൻ്റെ പേര് പാഴുമണത്തിൽ നാരായണ പണിക്കർ, കേശവ പണിക്കർ. അച്ഛനിപ്പോൾ 89 വയസ്സായി. അച്ഛനൊരു ജോളി ഗുഡ് ഫെലോ. കണ്ടിട്ടുണ്ടോ പി എൻ കെ പണിക്കർ എന്ന ജസ്സികൻ മുത്തശ്ശനെ? എല്ലാ ആഴ്ചയിലും പുള്ളി സിനിമയ്ക്ക് പോവും. പിള്ളേരോടൊക്കെ നുണ പറഞ്ഞ് പുള്ളി ഓടിപ്പോവും. ഈ സിനിമയുടെ കഥകളും നാടൻ കഥകളും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടും പുള്ളിയുടെ തനതായിട്ടുള്ള കുറേ നുണകളും ഒക്കെ കൂട്ടിയിട്ടാണ് പുള്ളി കഥകൾ ഉണ്ടാക്കണെ. അവരിങ്ങനെ ഉരുണ്ട് നടക്കുകയാണ്. ഇങ്ങനെ പെണ്ണുങ്ങൾ സംസാരിക്കും പോലെ ഉണ്ടല്ലോ, അർത്ഥമില്ലാത്ത ഇങ്ങനെ കലപല കലപലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിൽ നമുക്ക് കേൾക്കാവുന്നത് തുണ്ണിപ്പത്ത് 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 എന്നാണ് പറയുക. ഒരു തുണ്ണിപ്പത്ത് തുണ്ണിപ്പത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടാണ് അത് ഓടുന്നത്. ഓ, കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്ന് കേട്ട ഭൂതകഥകൾ പുനരാവിഷ്കരിക്കണമെന്നത് ഏറെക്കാലത്തെ മോഹമായിരുന്നു കലാകാരനായ സുരേഷ് എറിയാട്ടിന്. അച്ഛന്റെ കഥകളൊക്കെ പണ്ട് വളരെ വിശ്വസനീയം, നമ്മൾ ഇതൊക്കെ ശരിക്കുള്ള ആളുകളാണ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ വിശ്വസിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ആളുകളെ കാണുന്നതും ബാക്കിയുള്ള ആളുകളുടെ കഥകൾ കേൾക്കുന്നതും ഇതിനൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തോന്നി, ഒന്നാമത് അച്ഛൻ ഇങ്ങനെ ഇത്രമാത്രം കഥകൾ പറഞ്ഞിട്ട് അതൊന്നും നമ്മളിങ്ങനെ എഴുതിയിട്ടിട്ടില്ല, എവിടെ എത്തി. ഞാനൊന്ന് വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു ഫോണില്. അച്ഛനായ പി എൻ കെ പണിക്കരുടെ ശബ്ദത്തിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഗർഭിണികളൊക്കെ കണ്ടാലേ അത് വയറ് കീറി മാന്തി ഉപദ്രവകാരിയാണ്. സംഗീതത്തിന്റെ അകമ്പടിയോട് കടന്നുവരുന്ന ആനമറുതയും ഈനാം പേച്ചിയും കുട്ടിച്ചാത്തനും വഴിയിൽ ഇവരെയെല്ലാം കണ്ടുമുട്ടുന്ന കേശവ പണിക്കരുമാണ് കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. കയ്യിലെ ചങ്ങല കയ്യിൽ തൂക്കിയിട്ടിരിക്കും. അതിങ്ങനെ ചങ്ങലയും കിലിക്കൊണ്ട് ആനയെ പോലെ തന്നെ കുണുങ്ങി കുണുങ്ങി നടക്കും. സംവിധായികയായ അതിഥി കേശവ പണിക്കൻ എന്ന മുത്തച്ഛനെ നേരിൽ കാണാതെയാണ് ചിത്രത്തിന്റെ വരകളെല്ലാം പൂർത്തിയാക്കിയത്. എനിക്ക് നേരിട്ട് കാണേണ്ട ആവശ്യം ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. കാരണം വീഡിയോ ഫുട്ടേജിൽ തന്നെ ഒരു പേഴ്സണാലിറ്റി അത്യാവശ്യത്തിന് പിടികിട്ടും. പിന്നെ എന്താ പറയുക, ചെയ്യുന്ന ചെറിയ മാനറിസംസും ഭയങ്കര കാഷ്വലായിട്ടുള്ള നടത്തം, റിലാക്സ്ഡ് ആയിട്ടുള്ള ഇരുത്തം, എന്നിട്ട് എല്ലാം ഒരുമാതിരി കാലാവസ്ഥ ചർച്ച ചെയ്യുന്ന പോലെ നോർമലി ഇങ്ങനെ ഭൂതങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഹിന്റ് കിട്ടും. മുംബൈയിൽ പ്രവർത്തിക്കുന്ന സുരേഷിന്റെ പ്രശസ്തമായ ഈക്സോറസ് എന്ന അനിമേഷൻ സ്ഥാപനം തന്നെയാണ് കണ്ടിട്ടുണ്ട് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സുരേഷിന്റെ ഭാര്യയും അനിമേറ്ററുമായ നീലിമയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. Mr. Panikkar is my father-in-law and I have a really strong bond with him and I know him for the funny comedian at heart that he is. Rasul Pookuttiyana sound design, Nandu Karthiyana sangeetham. Vallare carefully careless aayittana ende music approach cheyyanadu. Adu vallare shraddhapoorvam thane, pakshe nammal oru professional aayittu bhayankara perfect aayittu thana animation music cheyyunnathu pole alla idinu cheyyanadu ennu enikku thonni. അപ്പൊ അത് അങ്ങനെ ആക്കിയെടുക്കാനായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവുക. അപ്പം സ്വാഭാവികമായും നമ്മുടെ ഒരു കേരള പെർക്കഷൻസ് ആഡ് ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ശരിക്കും കണ്ടോ ആനമർദ്ദേനെയും മാടനെയൊക്കെ? ആ ചിരിയുടെ അർത്ഥം എന്താണ്? ഞാൻ നുണ പറയാൻ പോകുന്നല്ലേ? അല്ല, ഞാൻ സത്യമേ പറയൂ. ആരുമില്ലാത്ത അവസ്ഥയിൽ വെള്ളം കാണുമ്പോൾ നമ്മളെ വെള്ളത്തിൽ മുക്കി കൊല്ലുക എന്നുള്ളതാണ് ഇവിടെ പതിവ്. കേശവ പണിക്കരെ കാത്ത് വഴിയിൽ നിൽക്കുന്ന മാടനും മറുതയും എല്ലാം പണിക്കരെ പോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ. ക്യാമറമാൻ അരുൺ നമ്പ്യാറിനൊപ്പം മീനു സി ജോണി, 24 കൊച്ചി. താങ്ക് യു മീനു സി ജോണി, നല്ല സ്റ്റോറി ആയിട്ടുണ്ട്. അതുപോലെ അതിഥി കൃഷ്ണദാസിന്റെ സംവിധാനത്തിൽ അനിമേറ്ററായ സുരേഷ് എറിയാട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നല്ല രസകരമായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.